61-ാം സ്വാതന്ത്ര്യ ദിനം നൈജീരിയ ആഘോഷിക്കുമ്പോഴും അവിടുത്തെ ജനങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണോ എന്ന ചോദ്യം വീണ്ടും അവശേഷിക്കുകയാണ്. കാരണം വിശ്വാസത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന നിരവധി ജനങ്ങളുടെ കണ്ണീരിൽ നിന്നുകൊണ്ടാണ് രാജ്യം തങ്ങളുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത്. ഇതിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ലീ ഷരിബു എന്ന പെൺകുട്ടി. സ്വാതന്ത്ര്യ ദിനത്തിന്റെ മധുരം രാജ്യം നുണഞ്ഞെങ്കിലും ബൊക്കോഹറാം തീവ്രവാദികളുടെ പിടിയിൽ തടവിൽ കഴിയുന്ന പെൺകുട്ടിയാണ് ലീ ഷരിബു. 2018 February 19 ഡെപ്പാച്ചിയിലുള്ള ഗവൺമെന്റ് ഗേൾസ് സയൻസ് ടെക്നിക്കൽ കോളേജിൽ നിന്നും തീവ്രവാദികൾ 109 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത്. 5 പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോയ ദിവസം തന്നെ കൊല്ലപ്പെട്ടിരുന്നു. ശേഷിക്കുന്ന എല്ലാ പെൺകുട്ടികളെയും തീവ്രവാദികൾ തിരികെ അയച്ചെങ്കിലും ലീയെ തടങ്കിൽ വെക്കുകയായിരുന്നു. മറ്റുള്ളവർ തീവ്രവാദികളുടെ സമ്മർദ്ദത്തിന് കീഴ്വഴങ്ങി അവരുടെ മതവിശ്വാസം ത്യജിച്ചപ്പോൾ യേശുവിലുള്ള വിശ്വാസം ത്യജിക്കാതെ അവിടുത്തെ ഏറ്റുപറഞ്ഞ ലീയുടെ നിലപാട് തീവ്രവാദികളെ ചൊടിപ്പിച്ചു. 14 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് തട്ടിക്കൊണ്ടു പോകപ്പെട്ട ലീയെ ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് സുപരിചിതയാണ്. കുട്ടികളുടെ മോചനം സ്ഥിരീകരിച്ച സമയത്ത് ലീയെ സുരക്ഷിതയായി വീട്ടിൽ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ ശക്തമാക്കുമെന്ന് നൈജീരിയൻ പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരി ഉറപ്പു നൽകിയിരുന്നെങ്കിലും നാളിതുവരെ പെൺകുട്ടി മോചിക്കപ്പെട്ടിട്ടില്ല. പെൺകുട്ടിയെ മോചിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് നൈജീരിയൻ പ്രസിഡന്റ് തന്ന ഉറപ്പ് എന്തുകൊണ്ടാണ് പാലിക്കപ്പെടാത്തത് എന്നുള്ള ചോദ്യം വിവിധ ക്രൈസ്തവ സംഘടനകൾ ഉയർത്തിയിരുന്നു. ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രാർത്ഥന തേടി ലീയുടെ അമ്മ റെബേക്ക നിരവധി തവണ രംഗത്തു വന്നിരുന്നു. ലീ ഷരിബു നൈജീരിയൻ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു പ്രതീകമാണ്. തീവ്രവാദ സംഘടനയുടെ കൊടിയ പീഡനങ്ങൾക്കിരയാണ് നൈജീരിയയിലെ ക്രൈസ്തവർ. മതപരിവർത്തനങ്ങളും മതപീഡനങ്ങളും രാജ്യത്ത് സ്ഥിരം സംഭവമാണ്. ക്രൈസ്തവർക്കെതിരെ തീവ്രവാദികളുടെ ആക്രമണം നിത്യ സംഭവമാണ് ഇവിടെ. നിരവധി ക്രൈസ്തവരാണ് ഈ രാജ്യത്ത് മതപീഡനത്തിന്റെ പേരിൽ രക്തസാക്ഷികളാകുന്നത്. നൈജീരിയ തങ്ങളുടെ 61-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചപ്പോൾ ഈ രാജ്യം യഥാർത്ഥത്തിൽ സ്വതന്ത്രമാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. കാരണം എല്ലാ പൗരന്മാർക്കും ജീവിത സാഹചര്യം ഒരുക്കാൻ ഒരു രാജ്യത്തിന് സാധിക്കണം. എന്നാൽ ഇസ്ലാം തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഇടപെടൽ മൂലം ഈ രാജ്യത്ത് എന്നും അരക്ഷിതാവസ്ഥയാണ് നിലനിൽക്കുന്നത്. നൈജീരിയ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു പ്രതീകമാണ്. തീവ്രവാദം എത്രമാത്രം ഭീകരമാണെന്നും അത് ഒരു രാജ്യത്തെയും ആ രാജ്യത്തെ പൗരന്മാരെയും എങ്ങനെ ഇല്ലായ്മ ചെയ്യും എന്നതിന്റെ പ്രതീകം. കശാപ്പ് മൃഗങ്ങളെ പോലെ കൊല ചെയ്യപ്പെടുന്ന നൈജീരിയയിലെ ക്രൈസ്തവർക്ക് നീതി ലഭിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.